അത് ഷാഫി സലായി വളരെ കൃത്യമായി എന്നോട് നേരിട്ട് പറഞ്ഞ ഹദ്ദസിനേനം. അത് അങ്ങനത്തെ സംഭവമാണ്. നമ്മുടെ ബഹുമാന്യനായ പണ്ഡിതൻ ഹാരിസ് ബിൻ സലീമിന്റെ അനുജൻ സഅദ് സഅദ് ബിൻ സലീം എനിക്കറിയുന്ന ആളാണ് ഹാരിസ് ബിൻ സലീം. എന്നാൽ ഖുറാനൊക്കെ നല്ലോണം പാരായണം ചെയ്യാനും അവർ സംസാരിക്കാനൊന്നും കുഴപ്പമില്ല. വേദന അസുഖം ഉണ്ടെങ്കിലും പല ആൾക്കാരും ഫോണിലേറ്റ് സംസാരിച്ചിരുന്നു. കൂടെ പഠിച്ച ആളാണ്, ഒരേ ക്ലാസ്സിൽ തഹസ്സുസ് പഠിച്ച ആളാണ്. അഫ്സൽ കഴിഞ്ഞിട്ട് പിന്നെ ഹദീസിൽ തഹസ്സുസായി പിന്നെ കഴിഞ്ഞ ആളാണെന്നുള്ള എനിക്കും പുതിയ അറിവാണ്. അദ്ദേഹത്തിന്റെ അസുഖം തിരുവനന്തപുരം ശ്രീചിത്ര ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹം പിന്നെ ഹോസ്പിറ്റൽ മടക്കി വീട്ടിൽ കൊണ്ടുവന്നു. 4 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം ഒരു മാസം കൂടി ക്ഷമിച്ചു. 5-ാമത്തെ മാസമായപ്പോഴേക്കിനും ഇവരൊക്കെ പാടെ കൂടിയാണ് തീരുമാനിച്ചു. എന്ത്? ആ ജിന്നു കൂടിയതാണ്. അദ്ദേഹം ഷാഫീസരായി എടത്തനാട്ടയിൽ 4 പേരെ കൂട്ടിയിട്ട്, ഷാഫി അടക്കം 5 ആള്, സയദ് അടക്കം 6 ആള്, 6 ആളാണ് എടത്തനാട്ടിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അകലെയുള്ള തിരൂർക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. തിരൂർക്കാടുള്ള നജീബ് എന്ന് പറയുന്ന ആളേറ്റ്, നജീബ് തിരൂർക്കാടുള്ള, അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് പരിചയപ്പെടുത്തി തന്ന ഷാഫി സലായി പറഞ്ഞത് നേരത്തെ അവിടുത്തെ ISM സെക്രട്ടറി ആയിരുന്നു. പിന്നെ അവൻ അതൊക്കെ രാജിവെച്ചു. ഇപ്പോൾ അവന് പ്രസ്ഥാനത്തോടൊന്നും വലിയ താല്പര്യം. അദ്ദേഹത്തിന്റെ വീടും ആ വീട്ടിന്റെ രൂപമൊക്കെ ഒരു ഏകദേശം ഒരു മന്ത്രവാദിയുടെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. ആ റുഖിയ ശറിയ നടത്താൻ പോകുമ്പോൾ പ്രത്യേക വേഷം ലോഹയ്ക്ക് ധരിച്ചിട്ടാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടി വരിക. എങ്ങനെ ചികിത്സിക്കുന്നത്? ഖുർആനിന്റെ CD ടൈപ്പ് റെക്കോർഡിലിട്ട് എയർഫോണ് ചെവിയിൽ വെച്ച് നല്ല വോള്യം കൂട്ടി കേൾപ്പിക്കാം. ഇതിങ്ങനെ കേൾപ്പിക്കുമ്പോ ഇവൻ പറയാണ്, ഇതിങ്ങനെ ഓത്തിങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോ ഇവന്റെ അടിവയറിൽ നിന്നും ഒരു മുഴ ഇങ്ങനെ ഉയർന്നു വന്നു. ഇതിങ്ങനെ ഉയർന്ന് ഇവിടെ എത്തി. അതെ, ഇവിടെ എത്തിയിട്ട് ഷാഫിന്റെ നെഞ്ചത്ത് തൊട്ട്, എന്റെ നെഞ്ചത്ത് ഷാഫി തൊട്ട് വരാ, ഞാനൊക്കെ തൊട്ടു നല്ല ഉറപ്പുള്ളൊരു മുഴ. അരെ, ഷാഫി തൊട്ടു എന്റെ മേത്ത് തൊട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ചിരി വരുന്നുണ്ട്, എന്നാൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഇതൊരു പ്രകടിപ്പിക്കാനും പറ്റൂല, ഇത് മുഴുവൻ കിട്ടണല്ലോ എന്ന നിലക്ക് ഞാൻ കടിച്ചു നിന്നു. എന്നിട്ടോ ഷാഫിയെ അങ്ങനെ പിന്നെ ഓതി മുഴ ഇങ്ങനെ പൊന്തി വന്ന് കഴുത്തിലെത്തി. എന്നിട്ടോ അത് അപ്പോഴേക്കിനും നജീബിനൊരു ഫോണ് വന്നു, ഓൻ അങ്ങനെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, സയദിന്റെ കൂട്ടുകാരനാണ്, ഇവരൊരുമിച്ച് അത്രയും ബന്ധമുണ്ട്, നിങ്ങളുടെ സുഹൃത്തിനോട് സ്വല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നജീബിനോട് കുറച്ചു നേരം കൂടി അവിടെ നിന്ന് എന്ത് അർജന്റ് ഉണ്ടെങ്കിലും അത് ഒഴിവാക്കിയിട്ട് കുറച്ചു നേരം കൂടി ഓതിയിട്ട് ആ ശൈത്താനെ തൊണ്ടിയിൽ നിന്നിങ്ങോട്ട് പുറത്തിയാടിക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞാലോ, ആ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുമ്പോഴേ നിങ്ങൾക്ക് അതറിയുള്ളൂ. ഞാൻ പറഞ്ഞു, ഷാഫി അഫ്ദുള്ളമ കഴിഞ്ഞ ആളല്ലേ, അണക്കോതി കൊടുത്തുകൂടെ. ഹാരിസ് കേരളത്തിൽ അറിയപ്പെടുന്ന തസ്കിയത്ത് പ്രഭാഷകനാണ്. ഹാരിസ് ഇന്ത്യ കൂടെ പഠിച്ച് ഒരുമിച്ച് പിന്നെ സ്കൂൾ ഒരുമിച്ച് പഠിച്ച് ഒരേ കാലഘട്ടത്തിൽ അഫ്ദുള്ളമ കഴിഞ്ഞവരാണ്. ഹാരിസിന് ഓതിക്കൂടെ. അപ്പോഴും ഷാഫിനോട് പറഞ്ഞ എന്താ അറിയോ, അതെ, ഏ എനിക്ക് ഓതാൻ പറ്റില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് ഓതാൻ കഴിയില്ല, എനിക്ക് പേടിയാണ് എന്ന്. ഓരോരുത്തരുടെയും പിന്നെ ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും അനുസരിച്ച് ചില ആളുകൾ ജിന്നിനെ ദൈവത്തിൽ നടത്തും, ജിന്നിനെ മുസ്ലിമാക്കും, ജിന്നിനോട് സംസാരിക്കും, ഇറങ്ങിപ്പോവാൻ പറയും, ഇല്ലെങ്കിൽ അടിക്കും. എന്റെ അടുത്തുണ്ട് പല രീതിയിലുള്ള ഇത് അറക്കുന്ന സമ്പ്രദായമുണ്ട് ഗൾഫ് നാടുകളിൽ. ഇങ്ങനെ തലക്ക് ഇങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ മൂക്കുപ്പൊക്കെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് കയ്യിലുള്ള വടി കൊണ്ട് ഇങ്ങനെ പിന്നെ നമ്മൾ സാധാരണ പറയും പിന്നെ എന്താണ് വായൊക്കെ തച്ചു ഓപ്പിക്കുക ഇത് നാടൻ ഭാഷയിൽ. എന്നതുപോലെ ഇങ്ങനെ കാലിലടിക്കും, പുറത്തടിക്കും, എല്ലായിടത്തും ഇങ്ങനെ അടിക്കുക. എന്തിനാ ഇങ്ങനെ അടിക്കണ അറിയോ, ഓരോരുത്തല്ലടിക്കുക, എല്ലായിടത്തും ഇങ്ങനെ അടിക്കും. കാരണം എവിടെ ചെയ്താനെന്ന് പിന്നെ അറിയില്ലല്ലോ. അപ്പൊ എവിടെയച്ചാ കൊണ്ടോട്ടെ, അപ്പൊ ഇനി എല്ലായിടത്തും എന്ത് ചെയ്യാ, അടിക്കുക. അങ്ങനെ അടിച്ച് വയലന്റ് ആവും. ഹാരിസ് ബിൻ സലീമിന്റെ അനുജൻ സയദ് സയദ് ബിൻ സലീം, അദ്ദേഹം ഇപ്പോഴും രോഗിയാണ്. ഞാൻ സയദിന് മാത്രമല്ല, തിരുവനന്തപുരത്ത് നിന്ന് അവിടെ ISM സെക്രട്ടറി ഉണ്ടായിരുന്നു, ഓനും ഇതുപോലെ ജിന്നു കൂടിയിട്ട് ഓന് ഞാൻ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലേക്ക് അടുത്തുള്ള തിരൂർക്കാട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നജീബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പാണ്ടിക്കാട്ടെ പൂജാരിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ആളെ നിങ്ങൾക്കറിയാലോ, ആ ഹിഫ്സുർ റഹ്മാൻ അടുക്കിലേക്ക് കൊണ്ടുപോയി. ആരേറ്റ്? സയദിനേറ്റ് കൊണ്ടുപോയി. ഹിഫ്സുർ റഹ്മാൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ മേത്തും ജിന്ന, ഓന്റെ വാപ്പാന്റെ മേത്തും ജിന്ന, ഓന്റെ വല്യപ്പാന്റെ മേത്തും ജിന്നാ.